ഈ വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് വ്യാപാരികളുടെ കടയടപ്പ് സമരം. വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതൃത്വത്തിലാണ് സമരം. സംസ്ഥാന ഭാരവാഹികൾ സെക്രട്ടേറിയറ്റ് നടയിൽ ഉപവസിക്കുകയാണ്. കോർപ്പറേഷൻ കളക്ടറേറ്റ് ഓഫീസുകൾക്ക് മുന്നിലും സമരം സംഘടിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് വിഎസ് അനുവും കോഴിക്കോട് നിന്ന് സനോജ് സുരേന്ദ്രനും തയ്യാറാക്കിയ റിപ്പോർട്ടുകളുടെ അതിമ അനുവിലേക്ക്. അനു, തിരുവനന്തപുരം അടക്കമുള്ള തെക്കൻ ജില്ലകളിൽ ഈ സമരം എങ്ങനെ പുരോഗമിക്കുന്നു? സെക്രട്ടേറിയറ്റിന് മുന്നിലൊക്കെ പ്രതിഷേധമുണ്ടായിരുന്നല്ലോ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് കടയടപ്പ് സമരം നടക്കുന്നു. സംസ്ഥാന ഭാരവാഹികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇപ്പോൾ ഈ ഉപവാസം ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ 10 മണിക്ക് തന്നെ ഉപവാസം ആരംഭിച്ചിട്ട് വൈകിട്ട് 5 മണി വരെയാണ് ഇത്തരമൊരു സമരം നടക്കുന്നത്. ഏറ്റവും പ്രധാനമായും ഈ നിയന്ത്രണങ്ങൾ ഒഴിവാക്കി എല്ലാ കടകളും തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകണം എന്നുള്ളതാണ് സമരത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം. ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് പി നസറുദ്ദീൻ സെക്രട്ടേറിയറ്റ് നമ്മോടൊപ്പം ചേരുന്നു. നമസ്കാരം. ഇങ്ങനെ ഒരു സമരത്തിലേക്ക് വ്യാപാരികൾ എത്തേണ്ട ഒരു സാഹചര്യം എന്താണ്? കടയടപ്പ് സമരമല്ല, പണിമുടക്ക് സമരം. എല്ലാ വിഭാഗം പണിമുടക്കുന്നതിൻ്റെ പണിമുടക്ക് എന്നാ പറയുക? കച്ചവടക്കാർ ഇന്ന് രാവിലെ വന്ന് കട തുറന്ന് പൂട്ടുന്ന പണി നിർത്തുന്നു എന്ന് പറഞ്ഞാൽ പണിമുടക്കാം. തൊഴിലാളി വർഗം, തൊഴിലാളികളുടെ സംരക്ഷണം. ഈ രാജ്യത്ത് പല അപകടങ്ങളും വന്നപ്പം ബന്ധപ്പെട്ട എല്ലാവർക്കും ആനുകൂല്യങ്ങൾ കൊടുത്ത് അവരെ പോറ്റാൻ തയ്യാറായി. 100,000 രൂപ പെൻഷൻ പറ്റുന്ന സർക്കാർ ജീവനക്കാർക്ക് പോലും ആനുകൂല്യങ്ങൾ ഭാരി വീതറി കൊടുത്ത് പകുതി കൊല്ലം പണിയെടുത്താൽ പകുതി കൊല്ലത്ത് പണിയെടുക്കാനെത്തുന്ന ശമ്പളം കൊടുത്ത്, പക്ഷെ കച്ചവടക്കാരനെന്ത് കൊടുത്ത്? 36,000 കോടി രൂപ ഒരു കൊല്ലം ഗവൺമെൻറ് ഖജനാവിൽ കൊണ്ടേ എടുക്കുന്ന കച്ചവടക്കാരൻ്റെ പ്രതിനിധികൾക്ക് എന്ത് കൊടുത്ത്? കൊടുത്തില്ല. ആദ്യം ഇപ്പോൾ വന്നപ്പോൾ ഞങ്ങൾ കാത്തിരുന്ന്, പിന്നീട് പ്രളയം വന്നപ്പോൾ ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി പൈസ കൊടുത്ത്, അത് കഴിഞ്ഞ് കഴിഞ്ഞിപ്പോൾ കോവിഡ് വന്ന് 700 ദിവസമായി കോവിഡ് വന്നിട്ട് 700 ദിവസം കടയടിച്ച കടകളുണ്ട്. പല കടകളും 700 ദിവസം അവനെങ്ങനെ ജീവിക്കും? അതിനെപ്പറ്റി ഒരു തീരുമാനം എടുക്കണം. ഞങ്ങൾ ഈ രാജ്യത്ത് ജനിച്ചു പോയി, ഈ രാജ്യത്ത് മരിക്കണം, വേറെ എവിടെയും പോയി മരിക്കാനൊന്നും കഴിയില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതം നിലനിർത്താൻ ആവശ്യമായ നടപടി എടുക്കുന്നേ പറ്റൂ. ഗവൺമെൻറ് അതിന് തയ്യാറാണ്, ഞങ്ങളോട് ചർച്ച ചെയ്യണം. ബന്ധപ്പെട്ട ആളുകളോട് ചർച്ച ചെയ്യാതെ എഴുത്തും ചിത്രം വരയ്ക്കുന്ന സാഹിത്യകാരന്മാരോട്, സംസ്കൃത പണ്ഡിതന്മാരോട് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. അനുഭവിച്ചവരോട് ചർച്ച ചെയ്യണം. 50-60 കൊല്ലം കച്ചവടം ചെയ്തവരാണ് ഞാനൊക്കെ. അങ്ങനോട് ചർച്ച ചെയ്യണം. എന്താണ് ഇക്കാര്യത്തിൽ ചെയ്യേണ്ടത്? ഏത് തരത്തിൽ കച്ചവടത്തിന് സംവിധാനം ഉണ്ടാകണം? ഏത് സമയത്ത് തുറക്കണം? ഏത് സമയത്ത് പൂട്ടണം? ഇത് അവിടെ പൂട്ടി ഇവിടെ പൂട്ടി ഒരു 7 മണിക്ക് കൂട്ടേണ്ട കട 7:05 ആയിപ്പോയാൽ 5,000 രൂപ ഫൈന്. കൊലക്കുറ്റത്തിന് പോലും ഇന്ത്യൻ പീന കോടതിയിൽ അത്ര വലിയ ശിക്ഷയില്ല. 5 മിനിറ്റ് നേരം വൈകിയാൽ പോലീസ് വന്ന് ലാത്തിയടിച്ച് 5,000 രൂപ ഫൈൻ. എങ്ങനെ ജീവിക്കും? എല്ലാവരും ഞങ്ങളെ ഭാഗത്താ, പക്ഷെ പൂജക്കാർ പണിയിട്ടാ തയ്യാറ. സംസ്ഥാന വ്യാപകമായി വ്യാപാരി വ്യവസായികൾ സമരം നടത്തുകയാണ്. സനോജ് സുരേന്ദ്രനും ചേരും. സനോജ്, വടക്കൻ ജില്ലകളിൽ മലബാർ മേഖലയിലൊക്കെ സമരം പൂർണ്ണമാണോ? കോവിഡ് നിയന്ത്രണങ്ങളുടെ പേരിൽ സംസ്ഥാനത്തെ വ്യാപാരികളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന സർക്കാർ നിലപാട് തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും ഒപ്പം തന്നെ കടകൾ തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുമാണ് വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ഇന്ന് കടയടപ്പ് സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ വ്യാപാര വ്യവസായ സമിതി എന്ന സംഘടന ഈ സമരത്തിൽ പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് വലിയങ്ങാടിക്ക് സമീപമുള്ള മാർക്കറ്റിലാണ്. ഇവിടെ നിരവധി വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും അടച്ചിട്ടുകൊണ്ട് വ്യാപാരികളിൽ നിന്ന് ഈ സമരത്തോടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ ചൊവ്വാഴ്ച ദിവസം കടകൾ തുറക്കുന്നതിന് നിയന്ത്രണങ്ങളുണ്ട്. പക്ഷേ അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ തുറക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എങ്കിലും ഇന്ന് ഈ വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ സമരത്തോടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞു കിടക്കുകയാണ്. അതുപോലെ തന്നെ 25,000 കേന്ദ്രങ്ങളിൽ ഇന്ന് വ്യാപാരികളുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിക്കുന്നുണ്ട്. സംസ്ഥാന നേതാക്കൾ പങ്കെടുത്തുകൊണ്ട് സെക്രട്ടേറിയറ്റ് പടിക്കലാണ് ധർണ സംഘടിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സമാന്തരമായി ജില്ലാ കേന്ദ്രങ്ങളിലും ഒപ്പം തന്നെ ഏരിയ തലങ്ങളിലും കോർപ്പറേഷൻ പരിധിയിലുമൊക്കെ തന്നെയാണ് സമരങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ വലിയങ്ങാടിയിലാണ് വ്യാപാരികളുടെ നേതൃത്വത്തിലുള്ള ധർണ സംഘടിപ്പിക്കുന്നത്. ഇതിൽ പ്രധാനമായി അവർ ഉന്നയിക്കുന്ന ആവശ്യം മൈക്രോസോൺ എന്ന ആശയം യാഥാർത്ഥ്യമാക്കുക, കണ്ടെയ്ൻമെൻറ് സോണിൻ്റെ പേരിൽ അനിശ്ചിതകാലം കടകൾ അടച്ചിടുന്ന രീതി നിർത്തലാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ സമരങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കാരണം വ്യാപാരികൾ കഴിഞ്ഞ ഏതാനും നാളുകളായി വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞു കിടക്കുന്നത് മൂലം വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. അവരുടെ നിത്യ ചെലവിന് പോലുമുള്ള വരുമാനമില്ലാത്ത സാഹചര്യമുണ്ട്. അങ്ങനെ ഉള്ള വ്യാപാര സമൂഹത്തെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള സർക്കാർ ഇടപെടൽ ഉണ്ടാകണമെന്നും ഈ സമരത്തിലൂടെ ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. അത്തരത്തിൽ ഉള്ള സമരമാണ് ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സനോജ് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. സൗജന്യ